നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ സ്ക്വാഡിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയാണ്. സ്ക്വാഡിന് വേണ്ടത്ര ഡെപ്ത് ഇല്ലെന്നും പല പൊസിഷനുകളിലും മികച്ച താരങ്ങൾ ഇല്ലെന്നുമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലെല്ലാം പൊങ്ങിവരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഡാരിയോ സ്പോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ ലേഖനം തന്നെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബാഴ്സലോണയിൽ ലയണൽ മെസ്സിക്ക് ചുറ്റും കരുത്തരായ താരങ്ങളെ, അതായത് ഓരോ പൊസിഷനും പറ്റിയ താരങ്ങളെ കണ്ടെത്തി ടീമിലേക്ക് എടുത്തെങ്കിൽ മാത്രമേ അടുത്ത സീസണിലെങ്കിലും ആ പഴയ ബാഴ്സലോണയെ കാണാൻ കഴിയൂ എന്നവർ പറയുന്നുണ്ട്. 4 പൊസിഷനുകളാണ് പ്രധാനമായും ഇപ്പോൾ റിന്യൂവൽ ആവശ്യമായ ഒരു തരത്തിൽ ബാഴ്സലോണ സ്ക്വാഡിലുള്ളത്. 1 സെൻറ്റർ ബാക്കിൻ്റെ പൊസിഷനാണ്, ജെറാർഡ് പിക്കെ, അതുപോലെ സാമുവൽ ഉംറ്റിറ്റി, ലാംഗ്ലെറ്റ്. ഈ 3 താരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാറുള്ള ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ. അവിടെ കരുത്തുറ്റ ഒരു സെൻറ്റർ ബാക്കിനെ ഇനി എത്തിക്കേണ്ടതുണ്ട്. പിക്കെക്ക് പലപ്പോഴും സുപ്രധാനമായ മത്സരങ്ങളിൽ പിഴക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റർ ബാക്കിനെ ഇപ്പോൾ ബാഴ്സക്ക് അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് വിങ് ബാക്കാണ്. ഡാനി ആൽവസ് ക്ലബ്ബ് വിട്ട് പോയതിന് ശേഷം അദ്ദേഹത്തിന് പകരം വെക്കാവുന്ന തരത്തിൽ ക്വാളിറ്റിയുള്ള ഒരു റൈറ്റ് വിങ് ബാക്കിനെ കണ്ടെത്താൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല. അധികം ആ കാര്യത്തിൽ അധികം വൈകുകയാണെങ്കിൽ ബാഴ്സക്ക് അതൊരു വലിയ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ആ പൊസിഷനിലേക്ക് അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ ഒരു താരത്തെ എത്തിക്കേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വൈഡ് ഫോർവേഡിൻ്റെ പൊസിഷനാണ്, അഥവാ വിങ്ങറുടെ പൊസിഷനാണ്. നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്ന സമയത്ത് മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്തിരുന്ന ആ പൊസിഷനിലേക്ക് ഒരു മികച്ച താരത്തെ കൊണ്ടുവരേണ്ടതുണ്ട്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പക്ഷേ നെയ്മറെ തന്നെ ടീം തിരിച്ചെത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അവസാന നിമിഷം ആ നീക്കങ്ങളെല്ലാം ഫലം കാണാതെ അവസാനിക്കുകയായിരുന്നു. ഇനി വേണ്ടത് ഒരു സ്ട്രൈക്കറാണ്, പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറാണ്. ലൂയിസ് സുവാരസിന് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായി ഒരു ഒത്ത പകരക്കാരനെ കണ്ടെത്താൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു യുവതാരത്തെ, ഒരു മികച്ച നമ്പർ 9 സ്ട്രൈക്കറെ, യുവാവായ യുവതാരമായ ഒരു നമ്പർ 9 സ്ട്രൈക്കറെ ബാഴ്സലോണക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇതാണ് സ്പോർട്ടിൻ്റെ ആ ഒരു ലേഖനത്തിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് എല്ലാ ആരാധകരും ചിന്തിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ബാഴ്സലോണയുടെ സ്ക്വാഡിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ 4 പൊസിഷനുകളിലേക്ക് ആളുകളെ ഉടനെ എത്തിക്കേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.